ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മൃതശരീരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന് റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ആവശ്യമായി വരും. അത് വൈകിട്ടോടുകൂടി ഇവിടെ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് ഒപ്പം തന്നെ ചൂരൽമല മേഖലയിലും ഇത്തരം റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആ വെള്ളരിമല വീടുകൾക്കുള്ളിലാണ് ഈ മരങ്ങളെല്ലാം വന്ന് പതിച്ചിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഉൾവശമാണ്, ആ വീടിൻ്റെ ഉൾവശമാണ് ഇത്തരത്തിൽ മരങ്ങൾ കൊണ്ട് നിറഞ്ഞത്. അത് മരങ്ങൾ മുറിച്ചു മാറ്റി വേണം, ഇത്തരത്തിൽ വലിയ മരങ്ങൾ മുറിച്ചു മാറ്റി വേണം ഈ വീടിൻ്റെ ഉള്ളിൽ കടക്കാൻ. മരങ്ങളും കല്ലുകളും എല്ലാം അടിഞ്ഞിരിക്കുകയാണ് ഈ വീടിൻ്റെ മുകളിൽ. വലിയ പാറക്കഷ്ണങ്ങളാണ് പലയിടത്തും വന്ന് പതിച്ചിരിക്കുന്നത്. വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് വീട് ഇടിച്ച് തകർക്കുന്ന ഒരു സാഹചര്യമായിരിക്കണം. തീർച്ചയായും അത് കട്ട് ചെയ്യുന്ന, അതായത് ഈ മരം മുറിച്ച് മാറ്റുന്ന, അനൂപ് പറഞ്ഞതുപോലെ ഒരു വീടിൻ്റെ ഉൾവശമാണ് അതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആ വീടിനുള്ളിലേക്ക് മരങ്ങളും കല്ലുകളും അടിച്ചു കയറി കിടക്കുകയാണ്. ആ മരം വാളുപയോഗിച്ച്, ഇലക്ട്രിക് വാളുപയോഗിച്ച് മുറിച്ച് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ കോൺക്രീറ്റ് കട്ടറുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് കോൺക്രീറ്റ് വസ്തുക്കൾ ഒക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തകർ പോകുന്നത്. ഒപ്പം ഈ മണ്ണിനടിയിലെ എന്തെങ്കിലും സാന്നിധ്യമുണ്ടോ എന്നറിയാനായി നായ്ക്കളെ അടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. സ്നിഫർ ഡോഗുകളുണ്ട്, നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഒരു ദുരന്ത നിവാരണ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മേലേമുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമാണ്, പുഞ്ചിരിമട്ടത്തിന് തൊട്ട് താഴെയുള്ള സ്ഥലം. ഈ സ്ഥലം ഒരിക്കലും ആ പ്രദേശത്ത് എത്ര വലിയ കാലവർഷം ഉണ്ടായിട്ടും ഇതുവരെ വെള്ളം കയറാതിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാലവർഷം ഉണ്ടാകുമ്പോൾ ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന ഒരിടം കൂടിയാണ്. അവിടേക്കാണിപ്പോൾ ഈ ഉരുൾ ഇത്ര ഭീകരമായി അടിച്ചു കയറി ആ നാടിനെ ഒന്നടങ്കം തുടച്ചു മാറ്റിക്കൊണ്ട് കടന്നു പോയത്. അത്രയും ഉയർന്ന പ്രദേശത്തേക്ക് പോലും ആ ഉരുൾ ഒഴുകിയെത്തുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പുഞ്ചിരിമട്ടത്തു നിന്ന് ആ ഉരുൾ ഒഴുകിയെത്തിയ വഴി അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതാണ്. അത് ഇത്രമാത്രം ഭീകരമാണ് ആ കാഴ്ചയെന്ന് നമ്മൾ നേരിട്ട് ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ ഒരു ഭൂമിയെ ഒന്നടങ്കം എടുത്തുകൊണ്ട് വന്ന ഉരുളിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് നമുക്കതിൻ്റെ ഒരു ഭീകരമായ ദൃശ്യങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. അവശിഷ്ടങ്ങൾ വലിയ തോതിൽ കുന്നുകൂടി കിടക്കുകയാണ്. അതിനെ ഏത് വിധേനയും മാറ്റി ഇതിനടിയിൽ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതാണ് നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ തത്സമയം നമ്മൾ മേലേമുണ്ടക്കൈയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളിൽ ഒന്നാണ് മേലേമുണ്ടക്കൈ എന്ന് പറയുന്നത്. പുഞ്ചിരിമട്ടത്തിന് തൊട്ടടുത്ത പ്രദേശം അങ്ങോട്ടേക്കാണ്. ഇതിൻ്റെ ഒരു കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന്, ഏകദേശം 6-7 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ഈ ഉരുൾ പൊട്ടി ഒഴുകിയെത്തിയത് പുഞ്ചിരിമട്ടത്തേക്ക്. പുഞ്ചിരിമട്ടത്ത് നിന്ന് മേലേമുണ്ടക്കയിലേക്ക്, മുണ്ടക്കയിലേക്ക്, അവിടെ നിന്ന് ചൂരൽമലയിലേക്ക്. അങ്ങനെയാണ് ആ ഉരുൾ ഒരു നാടിനെ ഒന്നടങ്കം ഒഴുക്കിയെടുത്തുകൊണ്ട് പോയത്. ഏറ്റവും അവസാനം അത് വെള്ളാർമലയിലേക്ക്, താഴ്വാരത്തേക്ക്, പുഴയുടെ അടിവാരത്തേക്ക് എത്തുകയായിരുന്നു. ഒരു നാടിനെ ഒന്നടങ്കം ഒഴുകി അത് ദുരന്തത്തിലേക്ക് കൊണ്ടുപോയതാണ് നമ്മൾ കണ്ടത്. ആ ഭൂമിയിൽ നിന്ന് നമ്മൾ ഈ മനം മടുപ്പിക്കുന്ന കാഴ്ചകൾ ഇങ്ങനെ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മേലേമുണ്ടക്കയിൽ നേരത്തെ കളക്ടർ പറഞ്ഞത് ഏകദേശം 22 JCBകൾ ഇന്ന് അവിടെ തെരച്ചിലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ്. അത്തരത്തിൽ യന്ത്ര സംവിധാനങ്ങളും മനുഷ്യരും എല്ലാം 1300 പ്രവർത്തകരാണ്. സൈന്യത്തിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും NDRFിൻ്റെയും ഒക്കെ അടക്കം, പോലീസിൻ്റെയും അടക്കം 1300 ദുരിതാശ്വാസ പ്രവർത്തകർ ഇന്ന് അവിടെ ആ ദുരന്ത ഭൂമിയിൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. കളക്ടറും ഒപ്പം തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥരും അടക്കം അതിന് നേതൃത്വം നൽകിക്കൊണ്ട് നിൽക്കുന്നു. ഇതാ മണ്ണ് മാറ്റി ഓരോ വസ്തുക്കളൊക്കെ പുറത്ത്, ഒരു ബാഗൊക്കെ പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ, ഒരു വീടിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, ഒരു വീടുണ്ടായിരുന്ന സ്ഥലമാണ്. ഒരു സാരി വസ്ത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുന്നത്. ഒരു വീടിൻ്റെ ഉൾഭാഗമാണ് മനുഷ്യർ താമസിച്ചിരുന്ന, കിടന്നുറങ്ങിയിരുന്ന, അവർ ഏറ്റവും അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ ചെലവഴിച്ചിരുന്ന, അവരുടെ അഭിമാനമായിരുന്ന ഇടമാണ് ഇന്ന് ഈ തകർന്ന് മണൽ മൂടിക്കിടക്കുന്നത്, ചെളി മൂടിക്കിടക്കുന്നത്.
അത്രയധികം ഉയരത്തിലേക്കാണ് ചെളിയും മണ്ണും കുത്തൊഴുക്കിലൂടെ പാഞ്ഞെത്തിയത്. ആ പ്രദേശത്തു നിന്ന് നമുക്ക് ഏറ്റവും സങ്കടത്തോടെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഒരു ഒരിക്കലും ഇങ്ങനെയൊന്നിനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. ഒരു ദുരന്ത ഭൂമിയുടെ ബാക്കി പത്രമാണ് ഓരോ അവശിഷ്ടങ്ങൾ ഓരോന്നോരോന്നായി അവർ രക്ഷാപ്രവർത്തകർ എടുത്തുന്ന ഒരു കാഴ്ച നമ്മൾക്ക് ഏറ്റവും സങ്കടത്തോടെ അവരുടെ മുഖത്ത് പോലും ആ സങ്കടത്തിൻ്റെ ഒരു ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ഒരു പേഴ്സാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. നേരത്തെ ബാഗ് സാരിയൊക്കെ എടുത്തിരുന്നു. ഓരോ മനുഷ്യരുടെ ഒരു ഒരു ഫിലിം റോൾ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫിലിം റോളിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കെട്ടിടങ്ങളും വീടുകളും ഒക്കെ ഇരുന്ന ഇടങ്ങളാണ്. ഒരു അങ്ങാടിയായിരുന്നു അത്, അതുകൊണ്ട് ചിലപ്പോൾ സ്റ്റുഡിയോകളൊക്കെ ഉണ്ടാകാം. എന്താണ് ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതെന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം അത്രമാത്രം മണ്ണെടുത്ത് ഭൂമിയെടുത്ത് ഉരുളെടുത്ത് പോയി കഴിഞ്ഞിരിക്കുന്നു. ആ പ്രദേശത്തിൻ്റെ ഒരു സ്വാഭാവികമായ ചിത്രം എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്നതൊരു ഒരു ഒരു നരകതുല്യമായ ഇടമായി മാറിയിരിക്കുന്നു എന്ന് പറയണം. ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഒരു സാരി കിട്ടിയിരുന്നത് കണ്ടിരുന്നു. ഒരു വീടിൻ്റെ മുകൾ ഭാഗമോ ഉൾവശമോ ഏതോ ഒരു ഭാഗമാണത്. അവർ അത് തുറന്ന് പരിശോധിക്കുകയാണ്. എന്താണ് അതിനുള്ളിലുള്ളത്, ആരുടേതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശോധന കൂടി അവർ രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും അതിനടിയിൽ കുടുങ്ങിയവർ ഇനി അവരുടെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നതാണ് ഒരു വസ്തുതയും ഒരു യാഥാർത്ഥ്യവും. ഇത് മേലെ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഈ ഉരുൾ ഏറ്റവും കൂടുതൽ ബാധിച്ച ഇടങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു. ഒരു കാലഘട്ടത്തിലും ആ നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ വെള്ളം കയറാത്ത ഒരിടമായിരുന്നു. സുരക്ഷിതമെന്ന് കരുതിയ ഭൂമിയായിരുന്നു. അവിടേക്കാണ് ഉരുൾ ഭീതിതമായി ഒഴുകിയെത്തിയത്. ഒരു മനുഷ്യനെ, ഒരു ജനതയെ ഒന്നടങ്കം നാശത്തിലേക്ക് കൊണ്ടുപോയത്. ഇനി 206 ആളുകളെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത് അവരുടെ ഔദ്യോഗികമായ കണക്കാണ്. കൃത്യമായ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 206 പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. 300 പേരുടെ മരണം, ഏകദേശം 300 പേരുടെ മരണം നടന്നുവെന്നാണ്, മരണസംഖ്യ 300 കടന്നിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. അത് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ ദുരന്ത ഭൂമിയിലെ ഈ നാശങ്ങളിൽ നിന്ന്, ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും അങ്ങേയറ്റം സങ്കടകരമായ കാര്യം, ഓരോ മനുഷ്യനും ഏറ്റവും ദുഃഖത്തോടെ കാണാൻ കഴിയുന്ന കാര്യം മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ പറ്റുന്നത്. മനസ്സ് മടുപ്പിക്കുന്ന, കണ്ണിനെ മരവിപ്പിക്കുന്ന, കണ്ണുനീർ ചാലുകൾ മാത്രമൊഴുകുന്ന ഒരു നാടായി അത് മാറിയിരിക്കുന്നു. ഈ മേലെ മുണ്ടക്കയുടെ തൊട്ട് സമീപ പ്രദേശമാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലം. അതിനു മുകളിലും അതിനും കിലോമീറ്ററുകൾക്ക് മുകളിലാണ് ഉരുൾ പൊട്ടിത്തുടങ്ങിയത്. അവിടെ നിന്നാണ് അത് കുത്തി ഒഴുകി ആദ്യം പുഞ്ചിരി വട്ടത്തെ ഇല്ലാതാക്കി, മേലെ മുണ്ടക്കയെ ഇല്ലാതാക്കി, മുണ്ടക്കൈ പ്രദേശത്തെ ഇല്ലാതാക്കി, ചൂരൽമലയെ അപ്പാടെ ഒഴുക്കിയെടുത്തുകൊണ്ടത്, വെള്ളാർമലയും കടന്ന് പുഴയുടെ അടിവാരത്തിലേക്ക് കടന്നു പോയത്, ആ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയത് എത്രയോ മനുഷ്യരുടെ സ്വപ്നങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് അതിൽ ഒഴുകി ഇല്ലാതായത്. അതിൽ നിന്നും, ഈ വലിയ ദുരന്ത ഭൂമിയിൽ നിന്നും 6000 മനുഷ്യരെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസത്തിൻ്റെ ഒരു കണിക തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ദുരന്ത കാഴ്ചകൾ നമ്മളെ ഓരോ നിമിഷവും സങ്കടപ്പെടുത്തുകയാണ്. ഓരോ നിമിഷവും നമ്മളെ കണ്ണീരണിയിപ്പിക്കുകയാണ്. എത്രയോ മനുഷ്യർ അവരുടെ സ്വപ്നങ്ങൾ പേറിക്കിടന്ന ഒരു 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 ഭൂമി, വീട്, അവരുടെ അഭിമാനമായിരുന്ന ഇടം, സ്വന്തമായിരുന്ന വസ്തു എല്ലാം പോയിരിക്കുന്നു, എല്ലാം നഷ്ടമായിരിക്കുന്നു. പ്രകൃതി ഇളകിയെത്തുമ്പോൾ മനുഷ്യൻ നിസാരനാണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ഒരിക്കൽ കൂടി ഏറ്റവും വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം. ഇനി അതിനടിയിൽ അവശേഷിച്ചിരിക്കുന്നത് അത് എന്താണേലും അത് പുറത്തേക്ക് എത്തിക്കുക എന്നതാണ് ഇപ്പോൾ ആ രക്ഷാപ്രവർത്തകരുടെ മുൻപിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. അവർ ആ ജോലി ചെയ്യുകയാണ്, അവർ പരിശോധിക്കുകയാണ് അവിടെ നിന്ന് കിട്ടിയ രേഖകൾ. അതാരുടേതാണ്, അതിൻ്റെ ഉടമസ്ഥരാരാണ്, അവർ എവിടെയെങ്കിലും ഉണ്ടാകട്ടെ, അവർ കുറേ ആളുകളെയൊക്കെ നമുക്ക് ജീവനോടെ രക്ഷപ്പെടുത്തി ക്യാമ്പുകളിലേക്കൊക്കെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 206 പേർ കാണാമറയത്താണ്. ഒരു പക്ഷേ അവർ ആ മണ്ണിനടിയിൽ ഉണ്ടാകാം, അതല്ലെങ്കിൽ രക്ഷപ്പെട്ടവരുടെ കണക്കുകളിൽ പിന്നീട് എടുക്കുമ്പോൾ ഉണ്ടാകാം. എന്താണെന്നറിയില്ല. അത്രമാത്രം ഒരു നിശ്ചയമില്ലാത്ത, ഒന്നിനും നിശ്ചയമില്ലാത്ത ഒരു അവസ്ഥ. അത്രമാത്രം ദുഃഖകരമാണ്. ഒരു ഒരു പാൻ കാർഡാണ് അത്, ഒരു വ്യക്തിയുടെ പാൻ കാർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ രേഖകളൊക്കെ കിട്ടുന്നു ആ മണ്ണിനടിയിൽ നിന്ന്. ഒരു വീട് തന്നെയാണെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ആ പ്രദേശം. ഇനി ഇപ്പോൾ